നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉള്ളവരില് ലാലേട്ടന്റെ ഏറ്റവും വലിയ ഫാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ജിൻഡോ ആണെന്ന്. കാരണം മത്സരാർത്ഥികളോട് അവരുടെ ഇഷ്ട സിനിമയെ കുറിച്ച് പറയാൻ പറഞ്ഞ സമയത്ത് ജിൻഡോ ആറാം തമ്പുരാൻ എന്ന സിനിമയെ കോട്ട് ചെയ്ത് എത്ര ഡയലോഗുകളാണ് ഓർത്തെടുത്ത് പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി. ലാലേട്ടന്റെ ഇൻട്രോ സീനിലെ ഡയലോഗും പിന്നെ മറ്റേ മുളപ്പുള്ളി അപ്പന്റെ മനയുടെ മുന്നിൽ വെച്ചിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീനിലെ പോസും കണിമംഗലം ജഗന്നാഥൻ തമ്പുരാന്റെ മറ്റേ ഉണ്ണിമായുള്ള കെമിസ്ട്രിയും അങ്ങനെ കുറെ കാര്യങ്ങൾ ജിൻഡോ നിന്നങ്ങ് പറയാണ്. ഒരു എപ്പിസോഡ് മൊത്തം പറയാനുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ കഥ മൊത്തം പുള്ളി പറഞ്ഞേനെ ലാലേട്ടൻ പറഞ്ഞ് നിർത്തിച്ചതാണ്. പിന്നെ ജിൻഡോ ഡാൻസ് കളിച്ചപ്പോ ലാലേട്ടന്റെ മുഖത്തൊരു പ്രത്യേകതരം ചിരി. ലാലേട്ടൻ ഒരാളോട് ഇഷ്ടം തോന്നിയാല് അത് പുള്ളി പ്രകടിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് സീസൺ മുതലേ നമ്മൾ ആക്റ്റീവായിട്ടിരുന്ന ഈ ഒരു പരിപാടി കാണുന്നത് കൊണ്ട് ലാലേട്ടന്റെ മുഖത്ത് നിന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പൊ ജിൻഡോയുടെയും അപ്സരയുടെയും പെർഫോമൻസ് ലാലേട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ജിൻഡോയുടെ ടീഷർട്ടിൽ നിന്നും അപ്സര ആ ഒരു റോസാപ്പൂ എടുത്തപ്പോൾ ലാലേട്ടൻ ചിരിച്ചു കേട്ടോ, നല്ല രീതിയിൽ തന്നെ ചിരിച്ചു. ഇതിന് പിന്നീട് ജിൻഡോയെ ഇനിയിപ്പിച്ചു നിർത്താൻ നേരത്തും പറഞ്ഞു ജിൻഡോ വലിയ ഡാൻസുകാരനൊക്കെ ആയല്ലോ, എന്നേക്കാൾ നന്നായിട്ട് കളിച്ചോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ആക്കി ചോദ്യമൊക്കെ ചോദിച്ചു. അത് ജിൻഡോയെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് വിട്ടതാണ് ലാലേട്ടൻ. അധികം എൻജോയ് ചെയ്തിട്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു മത്സരാർത്ഥിക്കും ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് അവകാശപ്പെടാൻ ഇല്ലായിരുന്നു അത്രയും പേര് പെർഫോം ചെയ്തതിൽ വെച്ചിട്ട്. ജിൻഡോയെ പോലെ തന്നെ സിജോയെ എടുത്ത് പറയണം. സിജോയ്ക്ക് ലാലേട്ടന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ് അറിയേണ്ടത്. എമ്പുരാനെ കുറിച്ചും പിന്നെ മറ്റേ ബറോസിനെ കുറിച്ചും ഒക്കെ എടുത്തു ചോദിച്ചു. ലാലേട്ടൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ലാലേട്ടൻ സിനിമ ഏതാണെന്ന് പറയണമായിരുന്നു. എല്ലാവരും അവരവരുടെ ഇഷ്ടപ്പെട്ട ലാലേട്ടൻ സിനിമയെ കുറിച്ച് പറഞ്ഞു. റസ്മിന് ഇഷ്ടമുള്ള സിനിമ രസതന്ത്രമാണ്. അതിലെ മീര ജാസ്മിന്റെ ക്യാരക്ടർ ആൺവേഷം കിട്ടിയോണ്ടാണ് റസ്മിന് ആ സിനിമ ഇഷ്ടമായത് എന്ന് ലാലേട്ടൻ പറഞ്ഞു കേട്ടു. അങ്ങനെയൊക്കെയാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത്, എനിക്കറിയത്തില്ല. എന്റെയും ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ് രസതന്ത്രം. പിന്നെ നോറയ്ക്ക് ഇഷ്ടം ലേറ്റസ്റ്റ് റിലീസുകളിൽ ഒന്നായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമയാണ്. അതുപോലെ ജാസ്മിന് ഇഷ്ടം യോധ, അഭിഷേകിന് ഇഷ്ടം രാവണപ്രഭു ആണ് കേട്ടോ. എന്റെ ഇഷ്ട സിനിമകളിലൊന്നാണ് രാവണപ്രഭു. ഋഷിക്ക് ഇഷ്ടം അക്കരെ അക്കരയാണ്. പിന്നെ അപ്സരയ്ക്ക് ഇഷ്ടം കമലദളം, മൻസിബയ്ക്ക് തൂവാനത്തുമ്പികള്, അർജുന തന്മാത്ര, അങ്ങനെ പോകുന്നു എല്ലാവരുടെയും ഇഷ്ട ചിത്രങ്ങൾ. ജിൻഡോയ്ക്ക് ആറാം തമ്പുരാനാണ് ആദ്യം പറഞ്ഞല്ലോ. പിന്നെ നന്ദനയ്ക്ക് താളവട്ടം. അങ്ങനെ അതായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ലാലേട്ടൻ മൂവീസ്. പിന്നെ അത് എപ്പിസോഡ് മൊത്തം ഒരു കോർപ്പറേറ്റ് മയമായിരുന്നു. അയ്യോ, കോർപ്പറേറ്റുകളെ തട്ടി നടക്കാൻ പറ്റാത്തൊരു എപ്പിസോഡ്. തുടക്കം മുതൽ അവസാനം വരെ കോർപ്പറേറ്റുകൾ കയറി ഇറങ്ങി നിരങ്ങി മറിഞ്ഞൊരു എപ്പിസോഡായിരുന്നു. ഇത്തിരി ബോറടിച്ചു, പക്ഷെ ലാലേട്ടന് വേണ്ടി നമ്മൾ അതൊക്കെ കടിച്ചു പിടിച്ചിരുന്ന് സഹിച്ചിരുന്ന് കണ്ടു. എല്ലാ ആഴ്ചയും അവിടെ വന്ന് നിൽക്കുന്നതല്ലേ പുള്ളി, പുള്ളിയെ ഒന്ന് ആദരിക്കണ്ടേ. ലാലേട്ടനെ പഴയ കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റി, അതായിരുന്നു ഈ ഒരു എപ്പിസോഡിന്റെ അത് ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ഹിസൈനസ് അബ്ദുള്ളയിലെ ആ ഒരു പാട്ട്, വിജയേശുദാസിനെ കിഡിലൻ റെൻഡിഷനിലെ ആ ഒരു പാട്ടൊക്കെ കേൾക്കാൻ സാധിച്ചു. അടിപൊളിയായിരുന്നു, ഓളായിരുന്നു ആ ഒരു പാട്ടൊക്കെ വന്നപ്പോ. പിന്നെ രഞ്ജിനി ഹരിദാസ് ആസ് യൂഷ്വൽ ആങ്കർ ആയിട്ട് വന്ന് ഫുൾ എനർജിയിൽ സ്റ്റേജ് കത്തിച്ചിട്ട് പോയി. എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്നൊക്കെ പറയാനുള്ളൂ. ലാലേട്ടന് സമ്മാനങ്ങളുടെ പെരുമഴയായിരുന്നു. സമ്മാനങ്ങൾ കൊടുത്ത് ശ്വാസം മുട്ടിക്കാന്നൊക്കെ പറയുന്നത് പോലെ ആയിരുന്നു. എന്നെ കുറിച്ച് ഞാൻ എടുത്ത് കൂടുതൽ പറയുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ കുട്ടികൃഷ്ണൻ നായരും പിന്നെ മറ്റേ നായരും മറച്ച നായരും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ. മാധവൻ നായരെ മാത്രം കണ്ടില്ല, പുള്ളിക്ക് വരാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. പുള്ളി ഒഴികെയുള്ള ഒട്ടുമിക്ക എല്ലാരും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതായിരുന്നു ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ്.